Hi friends, welcome back to our YouTube channel. We are a family. ഞാൻ രേഷ്മ. അപ്പോൾ ഇന്നത്തെ വീഡിയോയില് പ്രഗ്നൻസി ടൈമിൽ എന്റെ ഡയറ്റ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഞാൻ ഏതൊക്കെ ഭക്ഷണം കഴിച്ചു, ഏതൊക്കെ അവോയ്ഡ് ചെയ്തു അതിനെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ പിന്നെ എന്റെ വക കുറച്ച് ടിപ്സ് ഫുഡ് സെലക്ട് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഡെലിവറി വ്ളോഗ് ഉൾപ്പെടെ പിന്നെ പ്രഗ്നന്റ് ആയവർക്കൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ കാണാം കേട്ടോ, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡെലിവറിക്ക് ശേഷം. അതും രണ്ടാഴ്ചക്കുള്ളിൽ ഞാനിങ്ങനെ തടിയും വയറൊക്കെ കുറച്ച് വീണ്ടും പഴയതുപോലെ ആയേന്ന്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഫുഡിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് ഞാൻ കഴിച്ച രീതിയെ കുറിച്ച് ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുഡ് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സെലക്ട് ചെയ്ത ഫുഡിൻ്റെ കാരണം കൊണ്ടായിരിക്കാം ഞാൻ ഒരുപാട് തടി വയ്ക്കാമെന്നും, അതുകൊണ്ട് അധികം കുറയ്ക്കേണ്ട ആവശ്യം വന്നില്ല എന്നും. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ കാണാട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ പറയാത്ത കാര്യങ്ങൾ, എൻ്റെ ഡയറ്റ്, ഞാൻ കഴിച്ച ഭക്ഷണങ്ങൾ, അതാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ച ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡയറ്റീഷ്യനോ അതോ ഒരു മെഡിക്കൽ പ്രൊഫഷണലോ ഒന്നുമല്ല ഞാൻ. എൻ്റെ യുക്തിക്ക് തോന്നുന്ന ഭക്ഷണം, പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്ന അഡ്വൈസും അതൊക്കെ വെച്ചിട്ട് എനിക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ അത്തരം രീതിയിൽ നോക്കിയിട്ടാണ്. പിന്നെ എൻ്റെ ഹൈറ്റും വെയ്റ്റും, ഞാൻ ഒരുപാട് ഹൈറ്റും വെയ്റ്റുള്ള ആളും അല്ല, അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ടാണ് ഞാൻ ഭക്ഷണം സെലക്ട് ചെയ്ത് കഴിച്ചോ. അപ്പോൾ അതാണ് ഞാൻ ഡയറ്റിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ട്രൈ ഔട്ട് ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു കൺസൾട്ടൻ്റ് ആയിട്ട് കാണേണ്ട, എൻ്റെ ഒരു സാധാരണ ഒരു പ്രഗ്നൻ്റ് ലേഡി സ്വന്തം അനുഭവം പറയുന്നു, അത് നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യുന്നു, അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് പിരമിഡിനെ കുറിച്ചും ഫുഡ് സെലക്ട് ചെയ്യണതിനെ കുറിച്ചും. അപ്പം ഞാൻ വീണ്ടും അത് എടുത്ത് പറയുന്നില്ല കേട്ടോ. അപ്പം നിങ്ങളൊക്കെ റെഫറൻസിന് വേണമെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി, താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ എനിക്ക് പ്രഗ്നൻ്റ് ആയ സമയത്ത് ആദ്യത്തെ 3-4 മാസം തന്നെ ഭയങ്കര മോർണിംഗ് സിക്നെസ് ആയിരുന്നു. അപ്പോൾ ഭയങ്കര ഛർദിയൊക്കെ ആയിരുന്നു, 4 മാസം തന്നെ കൃത്യമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭക്ഷണം തീരെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു, ശരിക്കും വെള്ളം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ എനിക്ക് തീരെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് നല്ല ഭക്ഷണം സെലക്ട് ചെയ്ത് കഴിക്കുക, ഡയറ്റ് നോക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ അജണ്ട. കാരണം അത്രയും ബുദ്ധിമുട്ടായിരുന്നു, അങ്ങനെ സിക്നെസ് ഒക്കെ ഉള്ളവർക്ക് അറിയായിരിക്കും എത്ര ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ എനിക്ക് ഇത് വോമിറ്റ് ചെയ്ത് ബ്ലഡ് വരെ വരുന്നുള്ള അവസ്ഥയൊക്കെ ആയിരുന്നു, ഞാൻ ബെഡിലൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഫുഡ് സെലക്ട് ചെയ്തിട്ടൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് ഞാൻ കുറച്ചെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് മെയിനായിട്ട് കഞ്ഞിയാണ് കേട്ടോ കഴിക്കാറ്, പിന്നെ വെള്ളയപ്പോഴൊക്കെ ചപ്പാത്തി കഴിക്കും, പിന്നെ ബ്രെഡ് കഴിക്കാറുണ്ട്, വോൾ മീൽ ബ്രെഡ് ഇല്ലേ, ബ്രൗൺ ബ്രെഡ് എന്ന് പറയും, അത് കഴിക്കാറുണ്ട്, വെള്ളയപ്പോഴൊക്കെ ദോശ കഴിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ കഴിച്ച് ട്രൈ ചെയ്തു എന്നുള്ളൂ. ഇതൊക്കെ ദേഹത്ത് പിടിക്കുക എന്നുള്ളതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ചിലപ്പോൾ കഴിക്കും അപ്പോൾ തന്നെ ഛർദ്ദിച്ച് പോവും, അല്ലെങ്കിൽ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പോവും, അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. ചില ദിവസം ഞാൻ കഴിച്ച ഫുഡൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയ ദിവസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്നും ഓർക്കാതിരിക്കുക, ഓർക്കണം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കഴിച്ച ആ സമയത്ത് കഴിച്ചോടുന്നത്. പിന്നെ എന്തെങ്കിലും കറിയൊക്കെ കഴിക്കുകയാണെങ്കിൽ വളരെ മിളക് കുറച്ചിട്ട് കഴിച്ചോടുന്നത്, കാരണം ഇങ്ങനെ വോമിറ്റിംഗ് ഉള്ള ആളുകൾ മിളകും സ്പൈസും എണ്ണയൊക്കെ കൂടി കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി ഇതിന് വോമിറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ കുറച്ചിട്ടാണ് ഞാൻ കഴിച്ചോടുന്നത്. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് എനിക്ക് ഓറഞ്ച് മാത്രമേ കഴിക്കാൻ പറ്റുള്ളായിരുന്നു, അപ്പോൾ ഓറഞ്ച് അടയ്ക്ക് കഴിച്ച് ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പാല് കുടിക്കാൻ ശ്രമിക്കാറുണ്ട്, ചിലപ്പോൾ പാൽ കുടിച്ച് ഇങ്ങനെ ഇറങ്ങും, അല്ലെങ്കിൽ ചിലപ്പോൾ വോമിറ്റ് ചെയ്ത് കളയും. പാലിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ. അപ്പോൾ ചിലപ്പോൾ കോൺഫ്ലെക്സ് ഇട്ടിട്ടൊക്കെ എന്നോട് ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ പറഞ്ഞു, അങ്ങനെ ഞാൻ പാൽ കുടിച്ച് ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു 5 എണ്ണൊക്കെയാണ് ഞാൻ മെയിനായിട്ട് കഴിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് നോൺ വെജ് കാണാൻ തന്നെ അലർജി എന്നുള്ള പോലെയായിരുന്നു, ഈവൻ ഫോട്ടോ കണ്ടാൽ തന്നെ ഛർദ്ദിക്കുന്നുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ മുട്ടയായാലും മീനിറച്ചിയൊന്നും എനിക്കപ്പോൾ ഒന്നും കഴിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഫസ്റ്റ് ആ ട്രൈമസ്റ്റർ മൊത്തം അവതാളത്തിലായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് അവിടുത്തെ മെയിൻ ഡയറ്റിനെ കുറിച്ച് പറയാത്ത കേട്ടോ. ഒരു 4th വന്ന് കഴിഞ്ഞപ്പോൾ ഏകദേശം ഈ വോമിറ്റിംഗ് ഒക്കെ നിന്നു, പിന്നെയാണ് എനിക്ക് ശരിക്കും ഭക്ഷണം കഴിക്കാൻ പറ്റി തുടങ്ങി. അപ്പോൾ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിൽ
ഞാൻ കഴിച്ച ഭക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയട്ടോ. അപ്പൊ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ ഞാൻ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് കഴിക്കാറ്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഫുഡ് എന്തൊക്കെയാന്ന് പറയാം. ആദ്യം തന്നെ 1 ഗ്ലാസ് പാല് കേട്ടോ. അപ്പൊ 1 ഗ്ലാസ് ഫുള്ള് ലോ ഫാറ്റ് മിൽക്ക് ആട്ടോ ഞാൻ കുടിക്കാറ്. അപ്പൊ നമ്മൾ ഫുൾ ഫാറ്റ് മിൽക്ക് കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലോ ഫാറ്റ് മിൽക്ക് കുടിച്ചാലും ഏകദേശം കറക്റ്റ് നമുക്ക് കാൽഷ്യം അതിലത്തെ കണ്ടന്റ്സ് ഒക്കെ നമുക്ക് ബോഡിയിൽ കിട്ടും. അപ്പോൾ ലോ ഫാറ്റിൽ കുടിക്കാൻ നല്ലത്. ഹൈ ഫാറ്റ് അല്ലെങ്കിൽ വോൾ മിൽക്ക് കുടിച്ചിട്ട് ഒരുപാട് ഫാറ്റ് ബോഡിയിൽ വരുത്തേണ്ട ആവശ്യമില്ല. ഇങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഒരു ചെറിയൊരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചു. കാരണം നമ്മൾ ഒരു ഡെയിലി 2-3 ഗ്ലാസ് പാല് കുടിക്കേണ്ടതല്ല. അപ്പോൾ ഒരുപാട് ഫാറ്റായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ലോ ഫാറ്റ് സെലക്ട് ചെയ്ത് കുടിക്കുക. അപ്പോൾ കാലത്ത് മോർണിംഗിൽ 1 ഗ്ലാസ് പാല്, പിന്നെ 1 നേന്ത്രപ്പഴം കഴിക്കാറുണ്ട് കേട്ടോ. ഒരു ഫുൾ നേന്ത്രപ്പഴം, പുഴുങ്ങൊന്നുമില്ല, ഡയറക്റ്റ് പഴുത്ത നേന്ത്രപ്പഴമാണ് കഴിക്കാറ്. അപ്പം എനിക്ക് എന്നുകൂടെ നേന്ത്രപ്പഴമൊന്നും കിട്ടാൻ എളുപ്പമല്ല. അപ്പം ചില ദിവസമൊക്കെ നേന്ത്രപ്പഴം ഇല്ലാത്ത ദിവസം സാധാ 2 പഴം, ഇവിടുത്തെ റോബസ്റ്റ പഴത്തിൻ്റെ ടേസ്റ്റുള്ള ഒരു പഴമുണ്ട് ഇവിടെ, അത് ഭയങ്കര ചെറുതായിരിക്കും. പിന്നെ കുറച്ച് അധികം ഹെവി അല്ല നേന്ത്രപ്പഴത്തിൻ്റെ പോലെ. അപ്പോൾ ചിലപ്പോൾ 1-2 ആ പഴം കഴിക്കും. പിന്നെ 2 പുഴുങ്ങിയ മുട്ട കഴിക്കാറുണ്ട്. അപ്പോൾ മുട്ട ഫുള്ളായിട്ട് 2 എണ്ണം പുഴുങ്ങിയിട്ട് കഴിക്കും. നല്ലോണം ഹാർഡ് ബോയിൽ ചെയ്ത് കഴിക്കണം കേട്ടോ. പച്ചക്കുള്ളതൊന്നും കഴിക്കാനേ പാടില്ല. ചിലപ്പോൾ ഓംലെറ്റ് പോലെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. മിക്കവാറും പുഴുങ്ങി കഴിക്കണമെന്നാണ് കുറച്ചുകൂടി എളുപ്പം, വേഗം കഴിയില്ലല്ലോ, ഉണ്ടാക്കാനും ബുദ്ധിമുട്ടില്ലല്ലോ. പിന്നെ ഞാൻ കഴിക്കാറുള്ളത് 1-2 ചപ്പാത്തി ചിലപ്പോൾ കഴിക്കും. ചെറിയ സൈസുള്ള, ചെറുതല്ലെങ്കിൽ മീഡിയം സൈസുള്ള 2 ചപ്പാത്തി കഴിക്കും. ചില ദിവസം ദോശ കഴിക്കും. ചില വളരെ റയറായിട്ടുള്ള ദിവസം ചിലപ്പോൾ ഈ ബ്രൗൺ ബ്രെഡ് 1-2 എണ്ണമൊക്കെ കഴിക്കും. പിന്നെ ഞാൻ കുറച്ച് നട്ട്സ് കഴിക്കാറുണ്ട്. അപ്പോൾ ആൽമണ്ടും കാഷ്യൂനട്ടും പിസ്തയാണ് ഞാൻ മോർണിംഗിൽ കഴിക്കാറ്. അപ്പോൾ എല്ലാം കൂടി ഒരു 10-15 നട്ട്സ് കഴിക്കാറുണ്ട്. അപ്പോൾ ആൽമണ്ടാണ് ഏറ്റവും കൂടുതലായിട്ട് കഴിക്കേണ്ടത് നമ്മുടെ ബദാമിൽ. അതാണ് മറ്റ് നട്ട്സിനേക്കാളും നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ആ ബദാമിൻ്റെ അളവാണ് കുറച്ചുകൂടി കൂടുതൽ കഴിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുള്ള പാല്, മുട്ട, പഴം, പിന്നെ ചപ്പാത്തി അല്ലെങ്കിൽ ഇത്, പിന്നെ നട്ട്സ് കേട്ടോ. അടുത്തത് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിക്കുമ്പോൾ നമ്മൾ അടുത്ത എന്തെങ്കിലും കഴിക്കണുണ്ട്. അപ്പം നമ്മൾ പ്രഗ്നൻ്റ് ആയവർ അറിയായിരിക്കും, നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുക, അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അങ്ങനെ കഴിക്കണതിന് പകരം എല്ലാം കുറച്ച് കുറച്ചായിട്ട് ഒരു 3 നേരത്തിന് പകരം 5-6 നേരമായിട്ട് കുറച്ച് കുറച്ച് ഭക്ഷണങ്ങൾ ഇൻ്റർവെല്ലിൽ ഇങ്ങനെ വെച്ച് കഴിക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് ഒരുപാട് ഹെവി ആയിട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഹാർട്ട് ബേൺ ഉണ്ടാവില്ല, വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ശരീരത്തിൽ നല്ലോണം പിടിക്കാനും അതാണ് നല്ലത്. കുറച്ച് കുറച്ച് ഭക്ഷണം കഴിക്കണമെന്നാണ് ടൈപ്പ് ഓഫ് അഡ്വൈസ്. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ അടുത്തത് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്തെങ്കിലും കഴിക്കുന്നത് ഫ്രൂട്ട്സ് ആണ് എന്തെങ്കിലും കഴിക്കാറ്. അപ്പോൾ ഡെയിലി ഞാനൊരു ആപ്പിൾ കഴിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഡെയിലി ഒരു ആപ്പിൾ കഴിക്കും. ചിലപ്പോൾ 1-2 ആപ്പിളൊക്കെ കഴിക്കും, അല്ലെങ്കിൽ ഒരു ആപ്പിളും അതിൻ്റെ കൂടെ ക്യാരറ്റോ തക്കാളിയോ ജ്യൂസ് കഴിക്കും. അല്ലെങ്കിൽ ഈ ആപ്പിള് അവകേഡോ ഇവിടെ കിട്ടാറുണ്ട്. അപ്പോൾ അവകേഡോ അല്ലെങ്കിൽ കിവി ഇതിൻ്റെ എന്തെങ്കിലും സ്മൂത്തിയൊക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം ഞാൻ ചിലപ്പോൾ ഈന്തപ്പഴമോ തേനൊക്കെ ഇട്ടിട്ടാണ് ഇങ്ങനെ ജ്യൂസ് അല്ലെങ്കിൽ സ്മൂത്തി പാലും ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കഴിക്കാറുണ്ട്. അപ്പോൾ ആ 11 മണിയുടെ ഒരു സ്നാക്കിങ് അങ്ങനെയാണ്. മെയിനായിട്ട് ഡെയിലി ആപ്പിള്, ബാക്കി എന്തെങ്കിലും ജ്യൂസ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഒരു 1.5-2 മണി, ആ 2 മണിക്കുള്ളിൽ തന്നെ ഞാൻ മിക്കവാറും ലഞ്ച് കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഉച്ചയ്ക്ക് സ്ഥിരമായിട്ട് ചോറാണ് ഉണ്ടാറ്. അപ്പം ഇവിടുത്തെ പാലക്കാട് മട്ട റൈസ് ഇല്ലേ, അത് ആ റൈസാണ് ഞാൻ കഴിക്കാറുണ്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡിന് അത് ഇഷ്ടമായതുകൊണ്ട് ഞാനും അത് തന്നെ കഴിക്കാറുണ്ട്. അപ്പോൾ ചോറ് ഒരുപാട് കഴിക്കണതിന് പകരം ചോറ് ഒരളവിൽ കഴിച്ചിട്ട് നമ്മൾ കറികളൊക്കെ കഴിക്കില്ലേ, അതിത്തിരി കൂടുതൽ കഴിക്കാനാണ് ഞാൻ ശ്രമിക്കാറുണ്ടോ. അപ്പോൾ നമ്മൾ പച്ചക്കറികളൊക്കെ ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ ഇലക്കറികൾ ഉണ്ടോ. അപ്പോൾ ആഴ്ചയിൽ 3-4 ദിവസം പറ്റുകയാണെങ്കിൽ ഇലക്കറികളൊക്കെ കഴിക്കണം. അപ്പോൾ ഇവിടെ ചീരയൊക്കെ കിട്ടാറുണ്ട്. നമ്മുടെ പാലക്ക് ചീരയില്ല, അതാണ് കൂടുതലായിട്ട് ഇവിടെ കിട്ടാറ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ചീര ഒട്ടും ഇഷ്ടമല്ല, എന്നാലും നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ചിലപ്പോൾ പരിപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കും. അപ്പം ഞാൻ മീൽ പ്ലാൻ ചെയ്യാറുള്ളത് എന്തെങ്കിലും പച്ചക്കറികൾ, ഇലക്കറികൾ എന്തെങ്കിലും കഴിക്കും. അതിൻ്റെ ഒപ്പം തന്നെ പൾസസ് ഇല്ലേ, നമ്മുടെ പരിപ്പ്, പയർ, കടല, അങ്ങനെ എന്തെങ്കിലും കൂടി ആഡ് ചെയ്തിട്ട് അങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ കഴിക്കാറ്. അപ്പോൾ പിന്നെ സാമ്പാർ, മോരുകറി അങ്ങനത്തെ ലിക്വിഡ് കറികൾ കഴിക്കേണ്ട ശീലം എനിക്ക് അങ്ങനെയില്ല. അപ്പം ഞാൻ മിക്കവാറും പരിപ്പും നെയ്യൊക്കെ വെച്ചിട്ട് അങ്ങനെ സാധാ പരിപ്പില്ല വേവിച്ചത് അങ്ങനെയാണ് കഴിക്കാറ് കേട്ടോ.
പിന്നെ ഫിഷ് കഴിക്കാറുണ്ട്. അപ്പൊ ഫിഷ് ഞാൻ ഡെയിലി ഒന്നും കഴിക്കാറില്ല, ആഴ്ചയിൽ രണ്ടു ദിവസമാണ് ഫിഷ് കഴിക്കാറ്. അപ്പൊ ആഴ്ചയിൽ രണ്ടു തവണ ഞാൻ സാൽമൺ ഫിഷ് ആണ് കേട്ടോ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ കിട്ടാളിപ്പം. അപ്പൊ ആ ഫിഷാണ് കഴിക്കാറ്. കറി വെച്ച് കഴിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഫ്രൈ ചെയ്തിട്ടെങ്കിൽ മിക്കവാറും കഴിക്കാറ്. ആഴ്ചയിൽ രണ്ട് തവണ കേട്ടോ, ഒരു 200-250 ഗ്രാമാണ് റെക്കമെൻഡ് ആയിട്ട് ഓയിലി ഫിഷ്. നല്ലത് കൂടുതൽ ഫിഷ് കഴിക്കുന്നത് അത്ര നല്ല ഒരുപാട് ഫാറ്റ് ആയി പോട്ടോ, അപ്പൊ ഒമേഗ ഒരുപാട് കൂടിപ്പോവും. അപ്പൊ റെക്കമെൻഡ് ആയിട്ട് കഴിക്കാൻ നല്ലത്. അപ്പൊ നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളൊക്കെ ഇല്ലേ, അത് കഴിക്കാണ് ഏറ്റവും നല്ലത്. നമ്മൾ വലിയ മത്സ്യങ്ങളോ സ്രാവ് പോലത്തെ വലിയ മത്സ്യങ്ങളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, കുഞ്ഞു വളരെ ചെറിയ മത്സ്യങ്ങളൊക്കെ കഴിക്കുക. അപ്പം മീനിന്റെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല കേട്ടോ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയത്തെ. അങ്ങനത്തെ മീനുകളൊക്കെ കഴിക്കാണ് കേട്ടോ നല്ലത്. അപ്പൊ അങ്ങനെയാണ് ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിക്കാറ്. പിന്നെ അടുത്തത് ഒരു 3 മണിയൊക്കെ ആകുമ്പോ എന്തെങ്കിലുമൊക്കെ വീണ്ടും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നാറുണ്ട്. അപ്പൊ ഞാൻ സ്നാക്സ് ആയിട്ട് മിക്കവാറും ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ആണ് സെലക്ട് ചെയ്യാറ്. സമയത്ത് ഞാൻ ചിലപ്പോൾ ഓറഞ്ച് കഴിക്കാറുണ്ട്. പിന്നെ ഡെയിലി ഒരു ഗ്ലാസ് ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ ഒരു ഓറഞ്ച്, അത് മസ്റ്റ് ആയിട്ട് കഴിക്കണം. വിറ്റമിൻ സിക്ക് അത് നല്ലതാണ് കേട്ടോ. അപ്പൊ ഞാൻ മിക്കവാറും അത് കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഓറഞ്ചിന്റെ ഒപ്പം തന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഇവിടെ കിട്ടുന്ന ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും കഴിക്കാറുണ്ട്. ഇനി ഒരു 5 മണിയൊക്കെ ആയിട്ടോ, അപ്പൊ ആ സമയത്ത് സാധാരണ എല്ലാവരും ചായയും കാപ്പിയൊക്കെ അല്ലോ കുടിക്കാറ്. എനിക്കങ്ങനെ ശീലമില്ല കേട്ടോ ചായ ഇതൊന്നും കുടിക്കുന്ന. പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ളവര് ഈ ചായയും കാപ്പിയൊക്കെ ഒരുപാട് കുടിക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ നമ്മുടെ ആരോഗ്യത്തിന്. അപ്പൊ അത് കുറയ്ക്കുകയാണ് നല്ലത്. ഞാൻ പിന്നെ ഓൾറെഡി കഴിക്കാത്തതുകൊണ്ട് പിന്നെ അതിനെ കുറിച്ച് കൺസേൺഡല്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് മിക്കവാറും ഒരു വെജിറ്റബിൾ സാലഡാണ് കഴിക്കാറ് കേട്ടോ. ചിലപ്പോൾ വളരെ റെയറായിട്ട് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കും, അല്ലാത്തപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾ സാലഡാണ് കഴിക്കാറ്. അപ്പോൾ സാലഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനങ്ങളുടെയൊക്കെ ഒരു പിക്ചർ ഞാൻ ഇടാം കേട്ടോ. പിന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ കഴിക്കുന്ന ഭക്ഷണങ്ങളെ കുറിച്ച്. അപ്പോൾ അതിൽ സാലഡ് ഉണ്ടാക്കുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അത് കാണാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ജസ്റ്റ് ഈ പിക്ചർ നോക്കിയാൽ മതി, ഇതിൽ കാണാൻ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി ഒരു 7-8 മണിയൊക്കെ ആകുമ്പോൾ അതിനുള്ളിൽ തന്നെ ഞാൻ ഡിന്നർ കഴിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ, രാത്രിയത്തെ ഭക്ഷണം. അപ്പം ഞാൻ മിക്കവാറും കഴിക്കാറുള്ളത് ചപ്പാത്തിയാണ്. മിക്ക ദിവസം ചപ്പാത്തിയാണ്, ഒരു 3-4 ചപ്പാത്തിയൊക്കെ കഴിക്കാറുണ്ട്. ചില ദിവസം പൂരി കഴിക്കും, ചില ദിവസം ദോശ എങ്ങാനും കഴിക്കും, ചിലപ്പോൾ പുട്ട അങ്ങനെ പത്തിരി എന്തെങ്കിലുമൊക്കെ കഴിക്കും. പക്ഷെ മെയിനായിട്ട് ചപ്പാത്തി തന്നെ കഴിക്കാറ്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ചിക്കൻ കറി കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസമൊക്കെ എന്തായാലും ചിക്കൻ കഴിക്കാറുണ്ട്. അപ്പം ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മാത്രമായിട്ടില്ലേ, ബ്രസ്റ്റ് മാത്രമായിട്ട് വാങ്ങാൻ കിട്ടും, അത് മാത്രം മേടിച്ച് കറി വെച്ച് കഴിക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ ഒരുപാട് മുളകൊന്നും ഇട്ട് കഴിക്കാറില്ല കേട്ടോ, കാരണം ഇങ്ങനെ പ്രഗ്നൻ്റ് ആയവർ ഒരുപാട് സ്പൈസ് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാർട്ട് ബേൺ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ മുളകൊക്കെ ഇത്തിരി കുറച്ചിട്ടാണ് കഴിച്ചിരുന്നത്. അപ്പോൾ ബ്രസ്റ്റ് മാത്രം കറി വെച്ച് കഴിക്കാറുള്ള, ചിലപ്പോഴൊക്കെ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിക്കട്ടോ മറ്റ് ലെഗ് പീസൊക്കെ മേടിച്ചിട്ട്, പക്ഷേ മെയിനായിട്ട് ബ്രസ്റ്റാണ് കഴിക്കാറ്. പിന്നെ 2 ദിവസമൊക്കെ പനീർ കറി കഴിക്കാറുണ്ട്. അപ്പോൾ പനീർ ബട്ടർ മസാല പോലെ കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കും. പിന്നെ ഞാൻ കടലക്കറി അല്ലെങ്കിൽ പൂരിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പൊട്ടറ്റോ മസാല, അങ്ങനെയാണ് മിക്കവാറും ഡിന്നർ പോവാറ്. ഇനി ഞാൻ കിടക്കണതിന് മുമ്പ് ഒരു 10 മണി 9 മണിയുടെ ഉള്ളിൽ, കിടക്കണതിന് 1-2 മണിക്കൂർ മുമ്പൊക്കെ വീണ്ടും ഒരു ഗ്ലാസ് പാലും കൂടി കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഡെയിലി 2 ഗ്ലാസ് പാലാണ് സെക്കൻഡ് ട്രൈമെസ്റ്ററിൽ കഴിച്ചോളുന്നത്. അപ്പോൾ കാലത്ത് ഒന്നും രാത്രി ഒന്നും. അപ്പോൾ ഈ ഒരു ഗ്ലാസ് പാലിൻ്റെ അപ്പം ഞാൻ 2 സ്ട്രാൻഡ്സ് കുങ്കുമപ്പൂവും കൂടി ഇടാറുണ്ട് ചില ദിവസമൊക്കെ കേട്ടോ. അപ്പോൾ കുങ്കുമപ്പൂ കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞു വെളുക്കാനൊന്നും പോകുന്നില്ല, നമ്മളും വെളുക്കാൻ പോകുന്നില്ല. പക്ഷെ മൂഡ് സ്വിങ്സ് വരാതിരിക്കാൻ നല്ലതാണ്, അതുകൊണ്ടാണ് ഞാൻ കുങ്കുമപ്പൂ ഇട്ടിട്ട് കഴിക്കാറ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും ലോ ഫാറ്റ് മിൽക്ക് തന്നെ രാത്രിയും കഴിക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ് ഏകദേശം സെക്കൻഡ് ട്രൈമസ്റ്ററിലെ എൻ്റെ ഫുഡിൻ്റെ ഒരു രീതി. മിക്കവാറും ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് പോവാറ്. പിന്നെ തേർഡ് ട്രൈമസ്റ്ററിൽ ഈ സെയിം ഫുഡ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് തുടങ്ങുന്നത്. പക്ഷെ ഒരു മാറ്റം വരുത്തിയെന്ന് വിചാരിച്ചാൽ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഞാൻ 2 ഗ്ലാസ് പാലും 2 മുട്ടയാണ് ദിവസം കഴിക്കാറ്. തേർഡ് ട്രൈമസ്റ്ററിലായപ്പോൾ ഞാനൊരു 3 ഗ്ലാസ് പാലും പിന്നെ 3 മുട്ടയാക്കാറുണ്ട്. ചില ദിവസം 3 മുട്ടയുടെ യെല്ലോ ഇല്ല, അത് ഫുള്ള് കഴിക്കാറില്ല. ചിലപ്പോൾ 2 മുട്ട ഫുള്ളും പിന്നെ 1 മുട്ടയുടെ ഇപ്പോൾ വൈറ്റും ആണ് കേട്ടോ കഴിക്കാറ്. ആ ഒരു ചേഞ്ചാണ് വരുത്തി തുടങ്ങുന്നത്. പിന്നെ എനിക്ക് പ്രഗ്നൻസി ടൈമിൽ അവസാനമല്ലേ, 9-ാമത്തെ മാസമൊക്കെ ആയപ്പോൾ അവസാനം ഡെലിവറിക്ക് 2 ആഴ്ച മുമ്പൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടൊക്കെ വിശപ്പ് വന്നു തുടങ്ങും കേട്ടോ, പ്രത്യേകിച്ച് രാത്രിയൊക്കെ. അപ്പം കാലത്ത് സാധാരണ ഞാൻ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്, പക്ഷെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ടോയ്ലറ്റ് പോകാനൊക്കെ എണീക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കും. അപ്പോൾ അപ്പം തന്നെ ഞാൻ എന്തെങ്കിലും ബ്രെഡോ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ പാലൊക്കെ അപ്പം തന്നെ ഞാൻ കാലത്ത് തന്നെ ഒന്നും കൂടി കൂടുതൽ കുടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് മാത്രമേ
ഞാൻ വരുത്തിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ കലോറിയുടെ കണക്കും എത്രയൊക്കെ കലോറി കഴിക്കണം, പിന്നെ ഷുഗറിന്റെ കാര്യം, സ്നാക്സും ഞാൻ അവോയ്ഡ് ചെയ്തതിന്റെ കാര്യം, അതൊക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാം കേട്ടോ. കുറച്ച് ഭക്ഷണങ്ങൾ, അപ്പം നമ്മൾ പച്ചയായിട്ടുള്ള ഫുഡില്, റോ ഫുഡ് അല്ലെങ്കിൽ അധികം കുക്ക് ചെയ്യാത്ത ഫുഡ് അതൊന്നും കഴിക്കാനേ പാടില്ല. അപ്പം നമ്മൾ ചിലപ്പോൾ സ്റ്റീക്കൊക്കെ കഴിക്കില്ല, അപ്പം നമുക്കധികം ശീലമില്ല. എന്നാലും അങ്ങനത്തെ പച്ചയായിട്ടുള്ള ഫുഡുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ നല്ലത്. പിന്നെ മുട്ടയൊക്കെ ആണെങ്കിൽ നമ്മൾ ബുൾസായി ഒന്നും കഴിക്കാതെ നല്ലോണം ബോയിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ നല്ലോണം വേവിച്ച് ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ. പിന്നെ നമ്മൾ പാല് കുടിക്കില്ല. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പാസ്റ്ററൈസ് ചെയ്യാത്ത പാലൊക്കെ കിട്ടുക. അപ്പം നമ്മൾ ആ പാല് കാച്ചാതെ ഒന്നും കുടിക്കാൻ പാടില്ല. ചിലപ്പോൾ കാല് കാച്ചാത്ത കുക്കിങ്ങുള്ളതൊക്കെ ഉണ്ടാവും. മെയിനായിട്ട് നമ്മൾ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കി കുടിക്കില്ലേ, ജ്യൂസും മിൽക്ക് സ്മൂത്തിയൊക്കെ ഉണ്ടാക്കില്ലേ. അപ്പം നമ്മൾ കാച്ചാത്ത പാല് വെച്ച് കഴിക്കാനേ പാടില്ല. നമ്മൾ പാസ്റ്ററൈസ് ചെയ്ത പാല് തന്നെ കുടിക്കുക. അല്ലെങ്കിൽ ഈ പാല് നമ്മൾ പാക്കറ്റിൽ കിട്ടുന്ന പാല് കാച്ചതിന് ശേഷം മാത്രം സ്മൂത്തിയോ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുക കേട്ടോ. അപ്പം നമ്മൾ പച്ചയായിട്ടുള്ള ഭക്ഷണം ആദ്യത്തെ 3 മാസം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അപോഷണം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ത്രൂവായിട്ട് പ്രഗ്നൻസിയിലും കഴിക്കാതിരിക്കണം നല്ലത്. ഞാനിങ്ങനെ പച്ചയ്ക്കുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാറില്ല കേട്ടോ. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ഫുഡൊക്കെ ഇല്ലേ, ചിലപ്പോൾ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള കറി, മെയിനായിട്ട് നോൺ വെജ് ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചത് പിന്നെ റീഹീറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ നല്ലോണം ചൂടാക്കാതെ ഒരിക്കലും കഴിക്കാൻ പാടില്ല കേട്ടോ. അപ്പം അതും കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ സ്മോക്ക് ചെയ്യണതും പിന്നെ ആൽക്കഹോൾ കഴിക്കണതും ഒന്നും നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ നമുക്കങ്ങനെ ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അധികം സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല. പിന്നെ കേൾക്കുന്ന ഒരു അഭ്യൂഹമാണ് നമ്മൾ പപ്പായ കഴിക്കാൻ പാടോ പൈനാപ്പിൾ കഴിക്കാൻ പാടോ എന്ന്. അപ്പം ചില എക്സ്പേർട്സ് ഒക്കെ പറയുന്നുണ്ട് നമ്മൾ പ്രഗ്നൻ്റ് ആയപ്പോൾ ഇത് കഴിച്ചോണ്ട് അപ്പോൾ ഒന്നും പ്രോബ്ലം ഒന്നുമില്ല. നമ്മളെ നാട്ടിലൊക്കെ പറഞ്ഞു കേൾക്കുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആഘോഷം ഉണ്ടാവുന്നൊക്കെയാണ്. എന്തായാലും ഇപ്പം ഇത് കഴിച്ചില്ല എന്ന് വെച്ചിട്ടൊന്നും വരാൻ പറ്റുന്ന പോണുന്നില്ലല്ലോ. എന്തിനാ പിന്നെ ഇപ്പം റിസ്ക് എടുത്ത് കഴിക്കുന്നത്. അപ്പം ഞാനും പപ്പായും പൈനാപ്പിൾ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ഫുഡ് സെലക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ നോക്കണം, ഏതൊക്കെ ന്യൂട്രിയൻസ് അനുസരിച്ച് നമുക്ക് ഫുഡ് സെലക്ട് ചെയ്യാം, അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും കൂടി ഒക്കെ നോക്കാം കേട്ടോ. അപ്പം നമുക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ആവശ്യമുള്ള കുറച്ച് ന്യൂട്രിയൻസ് ഒക്കെയാണ് അയൺ, ഫോളിക് ആസിഡ്, പിന്നെ വിറ്റമിൻ സി, ഒമേഗ ഇതൊക്കെ. അപ്പം ഇത് ഓരോന്ന് ആരാന്നായിട്ട് ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞു പോവാം കേട്ടോ. ആദ്യത്തേന്ന് വന്നിട്ടുള്ളത് ഫോളിക് ആസിഡാണ് കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ സ്പൈൻ ഡെവലപ്മെൻറ്റിനും പിന്നെ ബെർത്ത് ഡിഫെക്ട്സ് ഒന്നും ഇല്ലാതിരിക്കാനും പിന്നെ അമ്മയുടെ ആരോഗ്യത്തിനും ഫോളിക് ആസിഡുള്ള ഭക്ഷണം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം എൻ്റേത് ഒരു പ്ലാൻ പ്രഗ്നൻസി ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ 3 മാസം മുമ്പ് തന്നെ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ് ടാബ്ലറ്റ് കിട്ടും കേട്ടോ. അത് കഴിക്കുന്നുണ്ടായിരുന്നു ഒരു 3 മാസം മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പ്രഗ്നൻസി കൺഫേം ചെയ്തതിന് ശേഷം ഒരു 4-5 മാസം കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം മിക്കവാറും ഫോളിക് ആസിഡ് നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഡോക്ടേഴ്സൊക്കെ എന്തായാലും ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ് നമുക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തന്നെ ഓൾറെഡി എഴുതി തരും. അപ്പം ഞാൻ ആ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു. നമുക്കൊരു 400 ഒക്കെ മതി സാധാരണ ഒരു ലഡിക്ക്. അത് നമുക്ക് ടാബ്ലറ്റിൽ നിന്ന് കിട്ടും. എന്നാലും നമ്മൾ ഫോളിക് ആസിഡ് അടങ്ങിയ ഭക്ഷണം കൂടി കഴിക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പം നമ്മൾ നല്ല ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, സ്പിനാച്ച്, അതിൽ നിന്നൊക്കെ നമുക്ക് ഫോളിക് ആസിഡ് കിട്ടും. പിന്നെ പാലിൽ നിന്നൊക്കെ നമുക്ക് ഫോളിക് ആസിഡ് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ സപ്ലിമെൻറ്റ് കഴിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഈ പച്ചക്കറികളും ഇലക്കറികളും കഴിക്കാതെ ഇരിക്കേണ്ട, രണ്ടും കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം എൻ്റെ കാര്യം എന്ന് വിചാരിച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ 3-4 മാസം ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. സാധാരണ ഈ ഫോളിക് ആസിഡ് 3 മന്ത്സ് വരെയാണ് തരാറ്. അപ്പം എനിക്ക് ഒരുപാട് വോമിറ്റിംഗ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ 4th മന്ത് വരെ കംപ്ലീറ്റ് ആയിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം പ്രഗ്നൻസി പ്ലാൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് വന്നിട്ട് അയേണാണ് കേട്ടോ. അപ്പം അയേൺ നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞിൻ്റെ ബോഡിയിൽ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാനും പിന്നെ ഓവറോൾ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അപ്പോൾ അയേണിൻ്റെ സപ്ലിമെൻ്റ് അല്ലെങ്കിൽ അയേൺ ഫുഡ് കഴിക്കുന്നത് നല്ലതാണ്. അമ്മമാരുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പം 2 ടൈപ്പ് അയേൺ ഫുഡ്സ് ഉണ്ട്. അപ്പോൾ ഹീം അയേൺസ് ഉണ്ട്, നോൺ ഹീം അയേൺസ് ഉണ്ട്. അപ്പം ഹീം അയേൺ എന്ന് പറയുന്നത് നമ്മുടെ റെഡ് മീറ്റ് ഒക്കെ ഇല്ലേ, ബീഫ് പോലുള്ള, അതിൽ നിന്നൊക്കെയാണ് മെയിനായിട്ട് കിട്ടുക. പിന്നെ നോൺ ഹീം എന്ന് പറയുന്നത് നമ്മൾ വെജിറ്റബിൾസിൽ നിന്നും ഈ ഇലക്കറികളിൽ നിന്ന് കിട്ടും. പിന്നെ നമ്മുടെ മുട്ട അതിൽ നിന്ന് കിട്ടും, പിന്നെ പാലിൽ നിന്നും, പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സിറൽസ് എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് അയൺ കണ്ടൻറ് ഉള്ളതൊക്കെ വാങ്ങാൻ കിട്ടും. എന്തായാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ മുട്ടയും പാലൊക്കെ കഴിച്ചാൽ മതി, അതിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഈ ഒരു ഫുഡൊക്കെ നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി കൂടുതലായിട്ടും മുട്ടയും പാലൊക്കെ കഴിച്ചാണ് കേട്ടോ. അപ്പം അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് എല്ലാവരും കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെയുള്ള ഒരു കാര്യം എന്ന് വിചാരിച്ചാൽ നമ്മൾ എത്ര ഫുഡ് കഴിച്ചാലും നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള അയൺ ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്.
അപ്പൊ എന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അടുത്ത 4 മാസം ഒരുപാട് മോർണിംഗ് സിക്നെസ് ഉള്ളതുകൊണ്ട് ഞാൻ എനിക്ക് അധികം ഫുഡ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് അനീമിക് ആയിപ്പോയി. അപ്പോ ഡോക്ടർ എനിക്ക് ഒരു അയണ്ട ഒരു ചെറിയൊരു ഡോസ്, വളരെ ചെറിയ ഡോസ് സപ്ലിമെന്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു 10 മന്ത് അതായത് ഡെലിവറി കഴിയുന്ന വരെ ആ ഒരു സപ്ലിമെന്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ആ മോർണിംഗ് സിക്നെസ് പ്രോബ്ലം ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഈ സപ്ലിമെന്റിന്റെ ആവശ്യമില്ല. പക്ഷെ മിക്കവാറും ഡോക്ടേഴ്സ് ഇപ്പൊ അതും കൂടി പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങളത് ഡോക്ടർ കൺസേൺ ചെയ്ത് ചെക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഫുഡ് സപ്ലിമെന്റ് തന്നു എന്ന് വിചാരിച്ച് ഫുഡ് കഴിക്കാതെ ഇരിക്കരുത് കേട്ടോ. അപ്പൊ നമ്മൾ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡും കൂടി കഴിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡിന്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വിറ്റാമിൻ സി ഉള്ള ഫുഡ് കേട്ടോ. അപ്പൊ വിറ്റാമിൻ സി എന്ന് പറയുമ്പോൾ നമ്മൾ ഓറഞ്ച് അല്ലെങ്കിൽ ലെമൺ ജ്യൂസ്, പിന്നെ നമുക്ക് പാലിന്നൊക്കെ ചിലപ്പോൾ ചെറുതായിട്ട് വിറ്റാമിൻ സി കണ്ടന്റ് വരുന്നു പറയുന്നുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ ഓറഞ്ച്, സ്ട്രോബെറി, കിവി, ലെമൺ ജ്യൂസ് അതിൽ നിന്നൊക്കെയാണ് കൃത്യമായിട്ട് കിട്ടുക. അപ്പൊ ആ ഫുഡും കൂടി കഴിക്കാൻ ശ്രദ്ധിക്കട്ടെ. അപ്പൊ നമ്മൾ അയൺ റിച്ച് ആയിട്ടുള്ള നമ്മൾ മീറ്റ് പോലത്തെ ഫുഡൊക്കെ കഴിക്കണതിന്റെ ഒപ്പം ഈ വിറ്റാമിൻ സി ഉള്ള ഒരു ജ്യൂസോ ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ രണ്ടും നമ്മുടെ ബോഡിയിൽ കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യട്ടെ, മാക്സിമം അബ്സോർബ് ചെയ്യാൻ സഹായിക്കും. അപ്പൊ അയൺ റിച്ചും വിറ്റാമിൻ സി ഉള്ള ഫുഡ് ഒരുമിച്ച് കഴിക്കാൻ ശ്രമിക്കുന്ന കേട്ടോ നല്ലത്. പിന്നെയുള്ള ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ചായയും കാപ്പിയൊക്കെ കുടിക്കില്ല, അത് ആരോഗ്യത്തിന് നല്ലതല്ലോ കേട്ടോ. അത്യാവശ്യം പിന്നെ പ്രത്യേകിച്ച് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ദിവസം ഒരു 200 ഗ്രാമൊക്കെ ചായയോ കാപ്പിയോ കഫൈൻ പ്രൊഡക്റ്റോ നമ്മുടെ ബോഡിയിൽ എത്താൻ പാടുള്ളൂ, പ്രത്യേകിച്ച് പ്രഗ്നന്റ് ആവുമ്പോൾ. അപ്പോൾ ഒന്നോ രണ്ടോ ഗ്ലാസ് ചായ അല്ലെങ്കിൽ 2 ഗ്ലാസ് കാപ്പി, പിന്നെ നമ്മൾ എന്തെങ്കിലും ചോക്ലേറ്റ് കഴിക്കുകയോ വേറെ എന്തെങ്കിലും കഫൈൻ്റെ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും പ്രൊഡക്ട്സ് കഴിച്ചാൽ ഇതൊക്കെ ആഡപ്പായിപ്പും. അപ്പൊ ഇതൊക്കെ ഒത്തിരി കുറയ്ക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ ഈ ചായയും കാപ്പിയൊക്കെ നമ്മൾ ഈ ഫുഡിന്റെ കൂടെയൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. നമ്മൾ ചോറ് ഭക്ഷണത്തിന്റെ ഒക്കെ അല്ലെങ്കിൽ നമ്മൾ കാലത്ത് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണതിൻ്റെ ഒപ്പം ചായയും കാപ്പി കുടിക്കുന്ന ശീലമുള്ളവരുണ്ട്. അപ്പം ഇങ്ങനെ ഒരുമിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ആ ഫുഡിൽ നിന്നുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ആവണത് കുറഞ്ഞു പോകും. അപ്പം നിങ്ങൾക്ക് ചായയും കാപ്പിയൊക്കെ കുടിക്കണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ അത് ഒറ്റയ്ക്ക് കഴിക്കാൻ നിൽക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ ഫുഡിൻ്റെ ഒപ്പം ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫുഡിൻ്റെ ക്വാളിറ്റി കൂടി നമുക്ക് കിട്ടാതായപ്പം മിക്ക മാക്സിമം അത് കുറയ്ക്കാനും നല്ലത് കഴിക്കുന്ന നിർബന്ധമുള്ളവർ സെപ്പറേറ്റ് കഴിക്കുക. അപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു എന്നുള്ള ഞാനിത് ശ്രദ്ധിച്ചു. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അടുത്തത് വന്നിട്ടുള്ളത് ഒമേഗ 3 ആണ്. അപ്പൊ ഒമേഗ 3 നമ്മുടെ കുഞ്ഞിന്റെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റിനും നെർവസ് സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റിനും പിന്നെ കണ്ണിനും ഓവറോൾ ഗ്രോത്തിനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ കുഞ്ഞിന് ഹാർട്ട് ഡിസീസ് ഒന്നും ഇല്ലാതിരിക്കാനും ഒമേഗ 3 നല്ലതാണ്. അപ്പൊ ഒമേഗ 3 മെയിൻ ആയിട്ട് ഫിഷിൽ നിന്നാണ് കേട്ടോ കിട്ടുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിഷ് നല്ലത് സെലക്ട് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. അപ്പൊ എനിക്ക് റെക്കമെൻഡ് ചെയ്തത് ഇവിടെ കിട്ടാൻ എളുപ്പമുള്ളതും സാൽമൺ ആയത് പിന്നെ മക്കരയിലില്ലേ നമ്മുടെ അയല, അതിന്റെ ഒരു വെറൈറ്റി ഉണ്ട്. അപ്പൊ അതും കൂടി അത് രണ്ടുമാണ് ഞാൻ മെയിനായിട്ട് കഴിക്കാറ്. അപ്പൊ കൂടുതൽ സാൽമണാണ് കഴിക്കാറ്. അപ്പൊ നിങ്ങൾ ചെറിയ മത്സ്യങ്ങൾ സെലക്ട് ചെയ്ത് കഴിച്ചാൽ മതി. അപ്പൊ ആഴ്ചയിൽ 2 തവണയൊക്കെ കഴിക്കണം. അപ്പൊ 200 ഗ്രാമൊക്കെയാണ് റെക്കമെൻഡ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ചിലപ്പോൾ വെജിറ്റേറിയൻസിനൊക്കെ ഈ മീൻ കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നിങ്ങൾ വാൾനട്ട് ഇൻക്ലൂഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാൾനട്ടും കഴിക്കാൻ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ ഡോക്ടറോട് പറയണം ഞാൻ വെജിറ്റേറിയൻ ആണ്, അപ്പൊ ഒമേഗ 3ക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്. അപ്പൊ ഡോക്ടർ ചിലപ്പോൾ സപ്ലിമെന്റ് അങ്ങനെ തരുമായിരിക്കും കേട്ടോ. ഞാൻ സപ്ലിമെന്റ് ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല, ഇതിന്റെ കൂടെ മീനിന് കഴിക്കാറ് ചെയ്യാറ്. അടുത്തത് വന്നിട്ടുള്ളത് വിറ്റാമിൻ ഡി ആണ് കേട്ടോ. അപ്പൊ വിറ്റാമിൻ ഡി നമ്മുടെ കുഞ്ഞിന്റെ ബോണിന്റെ സ്ട്രെങ്തിനും പിന്നെ ഓവറോൾ ഹെൽത്തിനും പിന്നെ അമ്മയുടെ ആണെങ്കിലും കുഞ്ഞിന്റെ ആയാലും ഹാർട്ട് ഡിസീസ് ഒന്നും വരാതിരിക്കാൻ വിറ്റാമിൻ ഡി ഉള്ള ഭക്ഷണം കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ വിറ്റാമിൻ ഡിയുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്. അപ്പൊ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആരും അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ലല്ലോ. പിന്നെ സൺലൈറ്റിൽ നിന്ന് കറക്റ്റ് വിറ്റാമിൻ ഡി കിട്ടുക എന്നുള്ളത് ഫുള്ളായിട്ട് കിട്ടാന്ന് വിചാരിച്ചാൽ അത്രയും എളുപ്പമല്ല. മിക്കവാറും എല്ലാവർക്കും സപ്ലിമെന്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യാറ്. അപ്പൊ എനിക്ക് ഇവിടെ ഡോക്ടർ സപ്ലിമെന്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയ സമയത്തൊക്കെ ഓൾറെഡി എന്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. അപ്പൊ ഞാൻ അയർലൻഡിലാണ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റില് അത്ര വിന്റർ ടൈമൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് ഡയറക്റ്റ് സൺലൈറ്റ് നിന്ന് ഈ വിറ്റാമിൻ ഡി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിലോട്ട് എത്തുക എന്നുള്ളത് അത്ര പോസിബിൾ അല്ല. നാട്ടിലാണെങ്കിലും പോസിബിൾ അല്ല. അപ്പൊ ഇവിടെ കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും പ്രായമായവരായാലും പ്രഗ്നന്റ് ആയവരും അല്ലാത്തവരും എല്ലാവരും സ്ഥിരമായിട്ട് വിറ്റാമിൻ ഡി സപ്ലിമെന്റ് കഴിക്കുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ ഞാനും കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി കഴിക്കുന്നുണ്ടായിരുന്നു. പ്രഗ്നന്റ് ആയ സമയത്ത് ഞാൻ പ്രഗ്നൻസി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വിറ്റാമിൻ ഡി സപ്ലിമെന്റ് ആണ് കഴിച്ചോടുന്നത്. ഇനി നമുക്ക് വിറ്റാമിൻ ഡി വേറെ സോഴ്സിൽ കൂടെ കിട്ടാറെന്നുള്ളത് ഒന്ന് മുട്ടയിൽ നിന്നും പിന്നെ പാലിൽ നിന്നുമാണ് കേട്ടോ. പിന്നെ വിറ്റാമിൻ ഡി റിച്ച് ആയിട്ടുള്ള സിറൽസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതിനേക്കാളും നല്ലത് മുട്ടയും പാലൊക്കെ കഴിക്കുന്നതാണ്. അടുത്തതായിട്ട് കാൽഷ്യമാണ്. അപ്പൊ കാൽഷ്യം നമ്മുടെ എല്ലിനും പല്ല്
പാലിനും നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും കാൽഷ്യമായിട്ട് റിച്ചായിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കാൽഷ്യത്തിൻ്റെ മെയിൻ സോഴ്സ് എല്ലാവർക്കും അറിയുന്ന പോലെ പാൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഡയറി പ്രോഡക്റ്റ്സ് സെലക്ട് ചെയ്ത് കഴിക്കാൻ നോക്കട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ ഫാറ്റ് മിൽക്ക് കഴിക്കണമെന്ന് ആവശ്യമില്ല, ലോ ഫാറ്റ് മിൽക്ക് കഴിച്ചാലും മതി. അല്ലെങ്കിൽ നമ്മുടെ തൈര് ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ യോഗർട്ട് വേറെ ഓപ്ഷൻ ഉണ്ടോ, ലോ ഫാറ്റ് യോഗർട്ട് ഒക്കെ ഉണ്ടാവും. പിന്നെ ചീസ് കഴിക്കുന്നത് നല്ലതാണ്, പക്ഷെ ചീസ് കുറച്ച് ഫാറ്റ് കണ്ടന്റ് കൂടുതലാണ്. എപ്പോഴും ഈ ലോ ഫാറ്റ് യോഗർട്ട് കഴിക്കുന്നത് കേട്ടോ നല്ലത്. അപ്പൊ ചീസ് കഴിക്കുന്നവരാണെങ്കിൽ പച്ചക്കുള്ള ചീസില്ലേ, ഒരു ബ്ലൂ ചീസൊക്കെ ഉണ്ട്, അതൊന്നും കഴിക്കണത് നല്ലതല്ല. അത് റോ ആയതുകൊണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ ചീസ് കുക്ക് ചെയ്തിട്ടുള്ള രീതിയിലൊക്കെ കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അതൊക്കെയാണ് കാൽഷ്യത്തിന്റെ വഴികൾ. അപ്പൊ കാൽഷ്യം റീച്ച് ആയിട്ടുള്ള ഫുഡും കൂടി എല്ലാവരും സെലക്ട് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാൻ എന്റെ അറിവ് നിങ്ങളോട് ഷെയർ ചെയ്തെന്നുള്ള, ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഫുഡൊക്കെ സെലക്ട് ചെയ്ത് കഴിക്കാം. മിക്കവാറും ഈ അയൺ കാൽഷ്യം ഇതൊക്കെ നമുക്ക് ഡോക്ടേഴ്സ് മൾട്ടിവിറ്റമിൻ ടാബ്ലറ്റോ അല്ലെങ്കിൽ സപ്ലിമെന്റ് ആയിട്ട് കിട്ടരും. അപ്പൊ തരാ ർ ഇത് ഫുഡിലൊന്നും ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ എന്റെ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ടാബ്ലറ്റ് താ, വിറ്റാമിൻ ടാബ്ലറ്റ് താ. പക്ഷെ ഇവിടെ ഡോക്ടർ പറഞ്ഞു പറ്റില്ല, അത് തരാൻ പറ്റില്ല, ഫുഡിൽ നിന്ന് തന്നെ കഴിച്ചുണ്ടാക്കണമെന്ന്. സപ്പോസ് ഇങ്ങനെ ടാബ്ലറ്റ് തരികയാണെങ്കിൽ നിങ്ങൾ അത് വിചാരിച്ച് ഭക്ഷണം കഴിക്കാതെ ഇരിക്കരുത് കേട്ടോ. അപ്പൊ ഫുഡും അതുപോലെ സെലക്ട് ചെയ്ത് കഴിക്കാട്ടോ. അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു സമയം ഒരുപാട് ക്രേവിങ്സ് ഒക്കെ ഉണ്ടാവും, ഞാൻ മറ്റേ വീഡിയോ പറഞ്ഞ പോലെ. പക്ഷെ നമ്മളെ ആരോഗ്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കുറച്ച് ബുദ്ധിപരമായിട്ടൊന്ന് ചെയ്താൽ നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്രഗ്നൻറ്റ് ലേഡീസും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഡെലിവറി കഴിഞ്ഞവരാണെങ്കിലും നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ ശ്രദ്ധിച്ച് കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഭക്ഷണത്തിൽ കൂടെയുള്ള ദോഷങ്ങളൊന്നും വരാതിരിക്കുക കേട്ടോ. അപ്പോൾ കുഞ്ഞിൻ്റെ ആരോഗ്യം നിങ്ങളുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ മേടിച്ച് വൈൻഡ് അപ്പ് ചെയ്യുക കേട്ടോ. ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഇതിൽ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. രണ്ടും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു ഔട്ട്ലുക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ ഡൗട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. പേഴ്സണൽ എൻക്വയറിക്ക് വേണ്ടി നമ്മുടെ മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിലോട്ട് മെയിൽ ചെയ്യുക. പിന്നെ നമ്മുടെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ നമ്മുടെ ട്വിറ്റർ അക്കൗണ്ട് ഉണ്ട്, ഫേസ്ബുക്കിലൊരു പേജ് ഉണ്ട്, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിലൊക്കെ നമ്മളെ ഫോളോ ചെയ്യുക കേട്ടോ, നമ്മളെ ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ കീപ്പ് ഓൺ വാച്ചിങ് വി ആർ എ ഫാമിലി. ബൈ.